എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഓർക്കിഡ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നേ ഫുൾ ചിക്കനില്ലേ, സ്റ്റഫ്ഡ് ചിക്കൻ, അതെങ്ങനെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കണേ നോക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അത് റെഡിയാക്കാൻ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഭയങ്കര പാടാന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഫില്ലിങ്സൊക്കെ വെച്ചിട്ടുണ്ട്, മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ റെഡിയാക്കി എടുക്കണേന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ചിക്കൻ എടുത്തേക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി അതിൻ്റെ പുറത്തെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ്, അകത്തുള്ള അഴുക്ക് കളഞ്ഞ്, അകമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് കഷ്ണങ്ങളല്ലല്ലോ, ഫുള്ളായിട്ടുള്ളതല്ലേ. അവർ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടായിരിക്കും തരിക. എന്നാലും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക, നന്നായിട്ട് കഴുകി ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ നമുക്ക് പറ്റാവുന്നിടത്തൊക്കെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക, സൈഡിലൊക്കെ വരിക. എന്നിട്ട് അതിനെ ഒന്ന് കമത്തിയിട്ടിട്ട് പുറത്തും ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അതേ വലിയ ചിക്കൻ വേണ്ട കേട്ടോ, ഒരു ഒരു 1.5 kg ആ ഒരു ഇതിലുള്ള ചിക്കൻ വാങ്ങിച്ചാൽ മതി. എന്നാലേ നമുക്ക് ചെയ്തെടുക്കാൻ എളുപ്പം ഉണ്ടാവുള്ളൂ. അപ്പം അതിലേക്ക് മസാല പുരട്ടാൻ വേണ്ടിയിട്ട് ഇതേ വെളുത്തുള്ളിയാണ്, ഒരു 10-12 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം ഇഞ്ചി ചെറുതാക്കി ഒന്ന് പൊടിച്ചിട്ടാണ് ചേർത്തേക്കണത്. എന്നിട്ട് പിന്നെ വേണ്ടത് നമ്മുടെ ഈ വെള്ളമുളക് പൊടിയില്ലേ, അത് 1 teaspoon ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി പൊടികളെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് അരക്കാനുള്ളതാണ് കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 teaspoon. ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ, അത് 1/2 teaspoon ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കളറിനും കൂടെ വേണ്ടിയാണല്ലോ, അപ്പം അത് 1/2 teaspoon ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ്, ഇത് മീറ്റ് മസാലപ്പൊടി കേട്ടോ, ചിക്കൻ മസാലപ്പൊടി ഇല്ലേ, അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുള്ളൂ. അതും കൂടി ഇട്ടിട്ടുണ്ട് 1 teaspoon. ഇനി ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് അതിൻ്റെ അകത്തേക്ക് പിഴിഞ്ഞ് ചേർക്കുക. അപ്പം ഞാനൊരു 1/2 പിഴിഞ്ഞു. ഇനി ഒരു 1/2 കൂടെ വെച്ചിട്ട് അങ്ങനെ 2 പകുതിയും പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് പിഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അരക്കണം കേട്ടോ, നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് വരഞ്ഞത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാനുണ്ടല്ലോ വെള്ളമൊന്നും ചേർത്തില്ല, അരയാൻ ഇത്തിരി ബുദ്ധിമുട്ട് വേണ്ട. അപ്പോൾ ഒരു ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് അരച്ചെടുത്തതാ കേട്ടോ, വെള്ളം ഒട്ടും ചേർത്തില്ല. എന്നിട്ട് അതിനെ നന്നായിട്ട് എല്ലാ സൈഡിലും അകത്തും പുറത്തും എല്ലായിടത്തും നന്നായിട്ട് തേച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കണം, മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതേ 2 സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞേക്കണത്. പിന്നെ ഒരു തക്കാളി, അതും നല്ല ചെറുതാക്കിയാണ് അരിഞ്ഞേക്കണത്. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇതൊക്കെ അരിഞ്ഞെടുത്തതാട്ടോ ചെറുതാക്കി. അപ്പം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ, അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആ സവാള ഇട്ട് കൊടുക്കാം. ആ സവാള ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞതുണ്ടല്ലോ അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അത് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. എന്നിട്ട് ഇനി നമുക്ക് മറ്റേത് ഇട്ട് കൊടുക്കാം കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വഴന്നു വരാൻ വേണ്ടിയിട്ടാണ്, അതിട്ട് കൊടുക്കാം. നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് വാടി വരണം, നന്നായിട്ട് വാടി വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്, ഒരുപാട് മൂത്ത് മുരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ, ഇത് ഇതുപോലെ ആയാൽ മതി. എന്നിട്ട് ഇതാ 1 teaspoon മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കണം, അതൊരു 1/2 teaspoon, 1/2 teaspoonൻ്റെ മുകളിലുണ്ട് കേട്ടോ, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് 1 teaspoon, ിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ ചിക്കൻ മസാല ഇല്ലേ അതും ചേർത്ത് 1 teaspoon. അപ്പോൾ 1 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon, 1 teaspoon ഗരം മസാല എന്ന് പറയുന്നത് എൻ്റെ ചെറിയ സ്പൂണാട്ടോ, സാധാരണ ടീസ്പൂണിലാകുമ്പോൾ 1/2 teaspoonേ ആവണുള്ളൂ കേട്ടോ ഗരം മസാല. പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി, ഇത് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, നല്ല മൂത്ത മണം വരും. അപ്പം നമുക്ക്
തക്കാളി ഇട്ട് കൊടുക്കണം. പിന്നെ എന്താണ്, മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, നല്ല സുഖമായിട്ട് ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. കരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പടപട തന്നെ കഴിയും. ഇതേ തക്കാളി ഇട്ട് കൊടുത്തു, തക്കാളിയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കും. നല്ല ഗ്രേവി പോലെ വന്നിട്ടുണ്ട് കണ്ട. ഉപ്പ് നോക്കണം ഇടക്ക്, ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട്, ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം നമുക്കിനി നമ്മുടെ മുട്ടയും കൂടെ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. മുട്ട അതിൻ്റെ അകത്ത് വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓഴിയിൽ ഫിൽ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്താലും മതി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു, ഇനി ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ. അപ്പോൾ കുറച്ച് മല്ലിയില ഇടാൻ മറന്നുപോയി, മല്ലിയിലയും കൂടെ അരിഞ്ഞിടണം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ലേ, തിളക്കണേട്ടാ. ഓഫ് ചെയ്യാൻ ഓർത്തപ്പോഴാണ് അയ്യോ മല്ലിയില ഇട്ടില്ലല്ലോ, മല്ലിയിലയും കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അതും കൂടെ അരിഞ്ഞിടുകയാണ്. ഇനി ഇളക്കുക. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ ചിക്കൻ കൂട്ടനെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇത് കയറ്റി കൊടുക്കാം കേട്ടോ. മുട്ടേനെ എടുത്ത് അകത്തേക്ക് വെക്കുക, ഒരെണ്ണം പിന്നെ വെക്കാം. ആദ്യം ഒരെണ്ണം പോട്ടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല തടിയൻ ചിക്കനായിട്ട്, ഒട്ടിയ ഭാഗമൊക്കെ നിവർന്നു വരുമല്ലോ. ഒത്തിരി ഒന്ന് കുത്തി അങ്ങോട്ട് നിറച്ചു കൊടുക്കുക. ആ മസാല ഫുള്ളായിട്ട് അതിൻ്റെ അകത്ത് പോകണം. എന്നിട്ട് ഈ ഭാഗം അങ്ങോട്ട് നമുക്ക് നല്ല സൂചി നൂലും വെച്ചിട്ട് നന്നായിട്ട് ഞാൻ അവിടെ തുന്നി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ദാ കാലുകളകന്ന് പോകാണ്ടിരിക്കാൻ കാലുകളെ വെച്ച് ഒരു കമ്പി വെച്ച് കെട്ടി വെക്കണം. ഇനി കൈ വിടർന്നു പോകാതിരിക്കാൻ കൈയിൻ്റെ അവിടെയും കൂടെ ഇവിടെ കെട്ടണം എന്നില്ല എങ്കിലും ഞാനൊന്ന് കെട്ടുക കേട്ടോ. നല്ല കമ്പിയൊക്കെ വെച്ച് കെട്ടണം കേട്ടോ. ഇതിപ്പോൾ കെട്ട് കമ്പിയാണ്. നമുക്ക് ഈ ബിൽഡിങ്ങൊക്കെ പണിയണോട് ഞാൻ ഇപ്പം എന്തിനോ ആവശ്യത്തിന് വാങ്ങിച്ചിട്ടുണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ വെച്ചിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോണ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുക്കറിൽ വെച്ചിട്ട് ഇതൊന്ന് ആവി കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരിച്ചെടുക്കുമ്പോൾ എനിക്ക് അയ്യോ അകം വെന്തിട്ടുണ്ടാവോ വെന്തിട്ടുണ്ടാവോ എന്നുള്ള ടെൻഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ഊട്ടമുള്ള പാത്രം എടുത്ത് വെച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചിക്കനെ എടുത്ത് വയ്ക്കാം. അപ്പോൾ വെള്ളത്തിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാട്ട് അങ്ങനെയൊക്കെ ചെയ്തത്. ഇനി നമുക്ക് ഈ കുക്കർ അടക്കാം. ഒരു വിസിൽ വരട്ടെ, ഒരു വിസിൽ വന്ന് വിസിൽ പോയി കഴിയുമ്പോൾ നമുക്കിത് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ദാ വിസിലൊക്കെ പോയി വന്നിട്ടുണ്ട്. ഞാൻ എണ്ണ അപ്പുറത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ദാ ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പകം വെന്തില്ല എന്നുള്ളൊരു പേടി വേണ്ട. ദാ എണ്ണ അവിടെ വെച്ചിട്ടുണ്ട്, അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പിടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് രണ്ട് കയ്യിൽ ഉപയോഗിച്ചെടുക്കുക. ഒന്ന് സൂക്ഷിച്ച് പതുക്കെ കൊണ്ട് എണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം. ആ സൈഡൊന്ന് മുരിയുമ്പോൾ തിരിച്ച് തിരിച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് മുരിച്ചെടുക്കാം. കണ്ടാതെ ഇപ്പോൾ ഒരു സൈഡ് മുരിക്കുമ്പോൾ ഞാൻ തിരിച്ച് തിരിച്ച് മുരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ പണിയാണ്. നമുക്കൊരു ദിവസം ഞായറാഴ്ചയൊക്കെ കിട്ടുകയാണെങ്കിൽ രാത്രിയൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല രസമാണല്ലോ. എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.